ഹായ് ചങ്ങൈമാരെ, നമ്മളിന്ന് വന്നിട്ടുള്ള കൂട്ടായില്ല കേട്ടോ. ലൈവ് ജമീൻ ഫിഷിങ്ങിനാണ് വന്നിട്ടുള്ളത്. നോക്കാം നമുക്ക് എന്തെങ്കിലും കിട്ടുമെന്നില്ല. അപ്പോൾ ചങ്ങൈമാരെ, കൂട്ടായിൽ പൽപ്പേട്ടൻ്റെ അടുത്ത് നിന്നാണ് കേട്ടോ നമ്മൾ ചെമ്മീൻ എടുക്കുന്നത്. ഇത് കണ്ടോ, നല്ല ഫ്രഷ് ചെമ്മീൻ. ഒരുപാട് കമൻറ്റ് വരുന്നതാണ് ലൈവ് ചെമ്മീൻ ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മളെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് പൽപ്പേട്ടൻ്റെ നമ്പർ. ഏത് ടൈമിലും വേണമെങ്കിലും വിളിച്ചാൽ കിട്ടും കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി ലൈവ് ചെമ്മീൻ ആവശ്യമുള്ളൊരു പൽപ്പേട്ടനെ വിളിച്ചോളൂ. കൂട്ടായിൽ ഏത് ടൈമിൽ വിളിച്ചാലും നല്ല ഫ്രഷ് ചെമ്മീൻ കിട്ടും പൽപ്പേട്ടൻ്റെ അടുത്ത്. ഇത് വേണ്ട, പൽപ്പേട്ടനെ ഒന്ന് പിടിച്ച് കാണിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞപ്പം തന്നെ ഈ ചെറിയ വെള്ളത്തിൽ നിന്ന് സ്ഥിരമായിട്ട് കൈകാര്യം ചെയ്യുന്ന പൽപ്പേട്ടനെന്നെ പിടിച്ചിട്ടങ്ങോട്ട് കിട്ടുന്നില്ല. പത്മനാഭൻ എന്നാണ് പേര്. ഇതാ നല്ല അടിപൊളി നാരഞ്ഞ മീൻ. ഇതാണ്ട പൽപ്പേട്ടെ, നമ്മളെ സഖാവിൻ്റെ അടുത്തുനിന്ന് ചെമ്മീൻ ഇതുവരെ മോശമായിട്ടില്ല. അപ്പോൾ സഖാവിൻ്റെ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട്, അവസ്ഥയുള്ളതിൽ വിളിച്ചുകൊണ്ട് കേട്ടോ. അപ്പോൾ ചങ്ങൈമാരെ, ഇത് വേണ്ട, നമ്മുടെ ഈ ലൈവ് ചെമ്മീൻ നമ്മൾ സാധാരണ ഒഴുക്കില്ലാത്ത ഭാഗത്ത് ഒഴുക്കിലും മാത്രമേ കേട്ടോ തലയെ കോർക്കാറുള്ളൂ. പല രീതിയിൽ നിങ്ങൾ കോർക്കാറുണ്ടാവും, ഞങ്ങൾ കോർക്കുന്ന രീതിയാണ് കാണിക്കുന്നത്. ഇതുണ്ടോ, ഇതുപോലെ തൊലീൻ്റെ അകത്ത് കൂടെ ബാക്ക് ഭാഗത്ത് കൊണ്ടുവന്നിട്ട് വാലിൻ്റെ അകത്തേക്ക് അങ്ങോട്ട് കയറ്റി വെക്കും. ഉക്ക് നമ്മളിന്ന് ഉപയോഗിച്ചിട്ടുള്ള 11 നമ്പർ ഉക്കാണ്, ലൂക്കാനയുടെ സാധാ ഉക്കാണ്. അതുപോലെ അലി ഉപയോഗിക്കുന്നത് 60 നമ്പർ ലൈനാണ് കേട്ടോ, സൂപ്പർ ലൈൻ്റെ 60 നമ്പറാണ്. ഞാനും ഈ കൂട്ടത്തിൽ ചൂണ്ടയിടുന്നുണ്ട് കേട്ടോ. ഞാൻ ഉപയോഗിക്കുന്നത് 70 നമ്പർ ലൈനാണ്. രണ്ടും നമ്മുടെ സൂപ്പർ ലൈനാണ്, അടിപൊളി ലൈനാണ്. അപ്പോൾ അതാണ്ടോ ചെമ്മീനൊക്കെ കോർത്തിനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അലീബ്രോ ഒന്ന് ശരിക്ക് കാണിച്ചു കൊടുത്താണെങ്കിൽ നമ്മൾ കോർത്ത കാര്യങ്ങളൊക്കെ വേണ്ട. നല്ല തുള്ളുന്ന ചെമ്മീൻ, നല്ല നീളമുണ്ട്, അത്യാവശ്യം വലുപ്പമുള്ള ചെമ്മീനാണ്. അപ്പോൾ നമുക്ക് അലീബായിനോട് തന്നെ അതൊന്ന് കാസ്റ്റ് ചെയ്യിപ്പിക്കാം. അത് കഴിഞ്ഞ് ഞാൻ തൊട്ടപ്പുറത്ത് തന്നെ ഉണ്ട് കേട്ടോ. ഞാനപ്പുറത്ത് രണ്ട് ഭാഗത്തായിട്ടാണ് നിൽക്കുന്നത്, ഒരു കല്ലിൻ്റെ രണ്ട് ഭാഗത്ത്. ഇതുകൊണ്ട് ഈ പൊങ്ങി നിൽക്കുന്ന കല്ലിൻ്റെ അങ്ങേ മറിയിൽ ഞാനും ഈ ഭാഗത്ത് അലീബോയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ റീൽ ഉപയോഗിക്കുന്നില്ല കേട്ടോ, റോഡിൻ്റെ ഗൈഡിൻ്റെ അകത്ത് കൂടെ ഇങ്ങനെ തങ്കീസ് വലിച്ചിട്ടേക്കാണ്. ഇങ്ങനെ റോഡിൽ കൂടെ ഇടുന്നുകൊണ്ടുള്ള ഉപകാരം എന്ന് പറയുന്നത് നമുക്ക് മീനടിച്ചാൽ അതിനെ പൊക്കിയെടുക്കാനും ചെമ്മീൻ പെട്ടെന്ന് കല്ലിൻ്റെ അകത്തേക്ക് പോകാതെ ഇടയ്ക്ക് ഇങ്ങനെ നമ്മൾ ശ്രിമ്പ് കാസ്റ്റ് ചെയ്യുന്ന മാതിരി തന്നെ പൊക്കിയും താത്തിയൊക്കെ അങ്ങനെ ഇടാൻ പറ്റും. നമ്മൾ കൈച്ചൂണ്ടയിലും നേരെയാണ് ചെമ്മീൻ ഇടുന്നത് വെച്ചാൽ പെട്ടെന്ന് കല്ലിൻ്റെ അകത്തേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഈ വലിക്കുന്ന കണ്ടില്ല, ചെമ്മീൻ വലിക്കുന്നത് ഇത്രയും കൂട്ടിയിട്ടേക്കുന്ന പുളി വീട്ടിലെ കല്ലിൻ്റെ ഇടയിൽ കൂടെ അല്ലേ. അപ്പോൾ റോഡുണ്ടാകുമ്പോൾ തന്നെ റോഡിൽ പൊക്കിയാണ് പിടിച്ചേക്കുന്നത്, തങ്കീസ് നേരെ താഴേക്കാണ്. പതുക്കെ ഇങ്ങനെ വലിക്കുമ്പം കല്ലിൻ്റെ അടുത്തെത്തുമ്പം ഒന്ന് വല്ല പൊക്കി കൊടുത്ത് അതിൻ്റെ സൈഡിലൂടെ ഇങ്ങനെ അനക്കി കൊണ്ടുവരാൻ പറ്റും. അതിനാണ് നമ്മളിങ്ങനെ റോഡ് ഉപയോഗിക്കുന്നത്. അതുപോലെ മീനടിച്ചാലും നമുക്ക് ഉക്കപ്പ് കൊടുത്തിട്ട് ഒന്ന് പൊക്കി പിടിക്കാൻ പറ്റും. അപ്പോൾ പെട്ടെന്ന് മീൻ കല്ലിൻ്റെ ഇടയിലേക്ക് കയറി പോകില്ല. ഓക്കെ, അപ്പോൾ സംസാരത്തിൻ്റെ ഇടയ്ക്ക് നമുക്കൊരു മീനടിച്ചിട്ടുണ്ട് കേട്ടോ. മീനടിച്ച് കല്ലിനകത്ത് കയറിയിരിക്കുകയാണ്. കണ്ടിട്ട് അമ്മൂറിൻ്റെ പിടുത്തമാതിരി തോന്നുന്നുണ്ട്. നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം, എന്താ പാട് കയറുമെന്നില്ല. നമ്മൾ റോഡേറ്റ് ഒരുപാട് നേരം പിടിച്ചിരുന്ന് ഉള്ളിങ്ങിട്ട് മടയിൽനിന്ന് പുറത്തിറങ്ങിയിട്ടില്ലായിരുന്നു. ജസ്റ്റ് പൊട്ടിക്കുക എന്നുള്ള ലെവലിൽ തങ്കീസ് കൈ പിടിച്ച് വലിച്ചതാണ്, അതിലിങ്ങോട്ട് കയറി പോന്നിട്ടതാ. നല്ലൊരു കിടിലൻ അമ്മൂർ, സൂപ്പർ. അപ്പൊ ഇത്രയും മീനുകളാണ് ഇട്ടന്ന് നമുക്ക് കിട്ടിയത്. ചെറിയ മീനുകളൊക്കെ കുറച്ച് ഇരുട്ട് വീണിൻ്റെ അടുത്ത് ശേഷമാണ് ചെമ്പല്ലിയും ചെറിയ മീനുകളൊക്കെ അടിച്ചത്. അതുകൊണ്ട് തന്നെ അത് പിടിക്കുന്ന വീഡിയോ നമുക്ക് കാണിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ലൈവ് ചെമ്മീൻ എവിടെ കിട്ടുകയെന്നുള്ള വിവരം നമ്മളിടക്ക് പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു അടിപൊളി ഫിഷിംഗ് വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ. പോകുമ്പോൾ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കണ്ടേ.